ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിലെ നവീകരണ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവം മെയ് 12 മുതൽ 27 വരെയുള്ള തീയതികളിൽ നടക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര, അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപൻ. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠാ മഹോത്സവം 12 മുതൽ 27 വരെയുള്ള തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ശിവക്ഷേത്രത്തിലെ നവീകരണ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് നേതൃത്വം വഹിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവം മെയ് 12 മുതൽ 27 വരെ ശിവക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം ഏകദേശം തീർന്നിരിക്കുന്നു. മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഭാഗങ്ങൾ അംഗങ്ങളെല്ലാം ഒത്ത് പണി തീർത്ത് അതിൻ്റെ ഉത്സവം ആണിപ്പോൾ നടത്താൻ പോകുന്നത്. ശ്രീകോവിൽ, അതിൻ്റെ മുമ്പിലുള്ള നമസ്കാര മണ്ഡപത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നന്ദി, അതുപോലെ ചുറ്റമ്പലത്തിന് ചുറ്റുമുള്ള ചുറ്റുവിളക്ക്, വെലിക്കല്ല്, കൊടിമരം, ആനപ്പന്തൽ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മഹാദേവക്ഷേത്രത്തിൻ്റെ അംഗബലം എല്ലാം ഒത്തിണങ്ങിയ ഈ ആയന്നൂർ ശിവക്ഷേത്ര ഉത്സവം നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നു. അതോടുകൂടി സാംസ്കാരിക സമ്മേളനം നാളെ വൈകുന്നേരം 7:30 നടക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും അന്നദാനവും അതേപോലെ തന്നെ വൈകുന്നേരം കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നവർക്ക് ലഘുഭക്ഷണവും കൊടുക്കാനാണ് കമ്മിറ്റി തീരുമാനം. എന്നുവെച്ചാൽ നമുക്ക് ഈ ഉൾപ്രദേശമായതുകൊണ്ട് മറ്റ് ഭക്ഷണങ്ങളൊന്നും ഒരു ഹോട്ടലോ കാര്യങ്ങളോ ഇല്ല, അടുത്ത് പോയി കഴിക്കണമെന്നില്ല. അതുകൊണ്ട് വരുന്ന എല്ലാവരെയും നല്ല രീതിയിൽ അന്നം കൊടുത്തും അതേപോലെ തന്നെ വൈകുന്നേരം ലഘുഭക്ഷണം കൊടുത്തും സ്വീകരിക്കാൻ തന്നെയാണ് ക്ഷേത്രം കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ചെയർമാൻ MP പങ്കജാക്ഷൻ മാസ്റ്റർ, പ്രസിഡന്റ് വി രവീന്ദ്രൻ, കൺവീനർ TV പ്രസാദ്, സെക്രട്ടറി KP വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് K തമ്പാൻ, ജോയിന്റ് സെക്രട്ടറി ഷിജു മോഹൻ, M കുമരേശൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ആയാലും നമ്മുടെ ഈ മഹാദേവക്ഷേത്രത്തിലെ 2007 നടന്ന പ്രതിഷ്ഠയും അതിനുശേഷം 2017 നടന്ന അയ്യപ്പൻ്റെ അമൃതകലശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠയും അതും കഴിഞ്ഞ് പൂർണ്ണമായി എല്ലാം നവീകരിച്ചുകൊണ്ട് ക്ഷേത്രപാലകനടക്കം പ്രതിഷ്ഠിച്ചുകൊണ്ട് ശബ്ദമാതൃക്കളും ക്ഷേത്രപാലകനടക്കം പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു മഹാക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ നവീകരണ കലശമാണ് ഈ വരുന്ന 12 മുതൽ 27 വരെ ഇവിടെ നടക്കാൻ പോകുന്നുള്ളത്. അതിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഇതുവരെ സാമ്പത്തികമായിട്ടും അതേപോലെ ശാരീരികമായിട്ടും ഒരുപാട് വ്യക്തികൾ നമ്മളെ ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേയും ഈ വരുന്ന ഈ 10-17 ദിവസത്തെ ഉത്സവകാലങ്ങൾ ഭഗവാന്റെ നാമധേയത്തിൽ ഇവിടെ എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ. എല്ലാവർക്കും വരുന്നവർക്കെല്ലാം എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. 16 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഉത്സവത്തിൻ്റെ വിവിധ താന്ത്രിക കർമ്മങ്ങളും അതോടൊപ്പം തന്നെ സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും ചേർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു ഉത്സവം ഇവിടെ നടത്തപ്പെടുന്നത്. നാളെ 12-ാം തീയതി ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിക്കുന്ന കലവറ ഘോഷയാത്രയോടുകൂടി ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. തുടർന്ന് 16 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടുകൂടി അന്നദാനത്തോടുകൂടി ഈ
ഉത്സവം ഇവിടെ നടത്തപ്പെടുകയാണ്. മെയ് 19 ഞായറാഴ്ച രാവിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തും. 22 രാവിലെ 8 മണിക്ക് ധ്വജപ്രതിഷ്ഠാ കർമ്മം നടക്കും. 26 ബ്രഹ്മകലശം കഴിഞ്ഞ് 27 ആറാട്ടോടെ മഹോത്സവം സമാപിക്കും. നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ. നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് 3D പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു. ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക്, ചെറുപുഴ. ഫോൺ 9400557109, 9605605041.